പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാനുണ്ടായ കാരണം. ക്രിപ്സ് മിഷൻ്റെ പരാജയം. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാനുണ്ടായ കാരണം ക്രിപ്സ് മിഷൻ്റെ പരാജയം. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1942 മാർച്ച് 22. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ബോംബെയിൽ 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് മുംബൈയിലാണ് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി ക്വിറ്റ് ഇന്ത്യ. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം, ഗോവാലിയ ടാങ്ക് മൈതാനം എന്നും അറിയപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ അസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ അസിഫ് അലി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം നൽകിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന പ്രധാന കക്ഷി മുസ്ലിം ലീഗ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന പ്രധാന കക്ഷി മുസ്ലിം ലീഗ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ലിൻ ലിത്കോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ലിൻ ലിത്കോ പ്രഭു. ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വരുന്ന പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.